നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താണ് ഓപ്ഷൻസ് അതേപോലെ കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓപ്ഷൻസ് ഇതിൽ കോൾ ഉണ്ട് പുട്ട് ഓപ്ഷൻ ഉണ്ട് കോൾ ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ ഇത് സിമ്പിളായിട്ട് നമ്മൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇതൊരു എന്താണ് ഓപ്ഷൻസ് ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇതൊരു കോൺട്രാക്ട് ആണ് ഈ കോൺട്രാക്റ്റിൽ ഒരു ആ കോൺട്രാക്റ്റിൽ നിക്ഷേപിക്കുന്ന ആൾക്കാർക്ക് വാങ്ങാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒരു റൈറ്റ് കിട്ടും ഒരു അധികാരം കിട്ടും പക്ഷേ അയാൾക്കൊരു ഒന്നുമില്ല ഒരു ഒരു ബാധ്യത ഒന്നുമില്ല ആ വാങ്ങുകയും വിൽക്കുകയും ചെയ്യണം എന്നുള്ളത് ഒരു സ്പെസിഫിക് പീരീഡിനുള്ളിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യണമെന്നുള്ളതിന് യാതൊരു ഒബ്ലികേഷനുമില്ല ഇതാണ് ശരിക്കും ഓപ്ഷൻസിൽ നടക്കുന്നത് ഇത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന കഴിഞ്ഞ വീഡിയോയിലും എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു ലാൻഡ് വാങ്ങാനായിട്ട് നിൽക്കണം ലാൻഡ് വാങ്ങാനായിട്ട് നമുക്ക് ഒരു കോടി രൂപയാണ് വില അപ്പം നമുക്ക് ഒരു കോടി രൂപ ഇപ്പോൾ കൊടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു വിചാരമാണ് അല്ലെങ്കിൽ ഒരു കോടി ഇപ്പോൾ നമ്മൾ കരാറിൽ ഏർപ്പെടുന്ന ഒരു 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 വീട് ഒരു പറമ്പുള്ള ആടായിട്ട് ഒരു കോടി രൂപയ്ക്ക് ആറു മാസത്തിനുള്ളിൽ ഞാൻ തരാം ഞാനിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ ടോക്കൺ ടോക്കൻ മണിയായിട്ട് പൈസ വെച്ചേക്കും ആ ടോക്കൻ മണിയായിട്ട് ഒരു അമ്പതിനായിരം രൂപ ഞാനിപ്പോൾ തരുന്നത് ഈ അമ്പതിനായിരം രൂപ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു അധികാരമുണ്ട് ഈ ആറ് മാസത്തിനുള്ളിൽ ഒരു കോടി രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ആ ഇതിൻ്റെ ഓണറ് നമ്മുടെ പേരിലേക്ക് ഈ പറമ്പ് തരുന്നുള്ളത് ഇനി മാർക്കറ്റിൽ ഈ പറമ്പിൻ്റെ വില ഒരു കോടി എന്നുള്ളത് രണ്ട് കോടി ആയിക്കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ പൈസ നമുക്ക് കിട്ട നമുക്ക് ബാക്കിയുള്ള പൈസ എത്രയാണോ ടോക്കൺ മണി കൊടുത്തിട്ട് ബാക്കിയുള്ള പൈസ കൊടുത്താൽ നമുക്കത് കിട്ടാനുള്ള റൈറ്റ് നമുക്കുണ്ട് പക്ഷേ നമ്മുടെ അടുത്ത് ഇനി പൈസ താന്നുപോയി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം രൂപ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ആ കച്ചവടത്തിന്ന് മാറാനായിട്ട് ഓപ്ഷൻ ഉണ്ട് ഇനി അതല്ല നമ്മുടെ ഇത് മുഴുവൻ പൈസ കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ ഈ ആറ് മാസത്തിനുള്ളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കച്ചവടത്തിൽ നിന്ന് നമുക്ക് പോരാം പക്ഷേ പോരുമ്പം നമ്മളാ കൊടുത്ത ടോക്കൺ മണി നമ്മുടെ ഇന്ന് പോയി ഇതാണ് അല്ലെ കച്ചവടത്തിൽ ഉണ്ടാവുന്നത് ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ശരിക്കും നമ്മുടെ ഓപ്ഷൻസിൽ നടക്കുന്നത് ഓപ്ഷൻസിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമുക്കിതൊരു കോൺട്രാക്റ്റ് ആണ് ചിലപ്പോൾ ഒരു വീക്കിലി കോൺട്രാക്റ്റ് ആവാം അല്ലെങ്കിൽ മന്ത്ലി കോൺട്രാക്റ്റ് ആവാം അപ്പോൾ ഈ പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ നമ്മളൊരു പ്രൈസ് നമ്മൾ എൻറ്റർ ചെയ്യും നമ്മളൊരു പ്രൈസ് പ്രതീക്ഷിക്കുന്നു ആ പൈസയ്ക്ക് നമ്മൾ ഒരു ഒരു പ്രീമിയം കൊടുക്കും ടോക്കൺ മണിക്ക് വരെ ഇവിടെ കൊടുക്കുന്നത് പ്രീമിയമാണ് പ്രീമിയം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണോ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് അതിനേക്കാളും വളരെ തുച്ഛമായിട്ടുള്ള പൈസ നമ്മൾ ഇവിടെ കൊടുക്കത്തുള്ളൂ ഈ പൈസ കൊടുത്തിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കണം എന്നിട്ട് നമ്മൾ നമ്മുടെ ഏതിലാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രൈസ് മുകളിലേക്കും താഴേക്കും അനുസരിച്ചാണ് നമുക്ക് ഇതിന് ലാഭം നഷ്ടം ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നോക്കുക നമുക്ക് ഇതിൽ ഓപ്ഷൻസിൽ കൂടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണ്ട ഒന്നുമില്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ റിലയൻസ് പോലത്തെ എക്സാമ്പിൾ ഇതിലൊക്കെ നമുക്ക് എക്സാമ്പിൾ ഞാനിതൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത് ഒരിക്കലും ഒരു ടിപ്പൊന്നുമല്ല അതേപോലെ നമുക്ക് ഇ ടി എഫുകൾ നമുക്കുണ്ട് ഇ ടി എഫ് ഇ ടി എഫുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിഫ്റ്റിയുടെ ബീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇതെല്ലാം ഉണ്ട് നമുക്കിപ്പോൾ നിഫ്റ്റിയുടെ മാത്രം എക്സാമ്പിൾ എടുത്തിട്ട് പറയാം അപ്പോൾ റിലയൻസിൻ്റെ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരത്തി ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ഇപ്പോഴത്തെ ഒരു വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ബീസിനാണെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ്ററുപത് രൂപ ആ ലെവലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ മൊത്തമായിട്ട് വാങ്ങണമെന്ന് പറയാം നമുക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഓപ്ഷൻസ് എടുക്കുന്ന ലോട്ട് സൈസിലാണ് നടക്കണം അപ്പോൾ ഇരുന്നൂറ്റമ്പെണ്ണം ആയിട്ട് മിനിമം വാങ്ങും അപ്പോൾ ഇരുന്നൂറ്റമ്പതെണ്ണം മൊത്തമായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴ് ലക്ഷത്തി ടു ഏഴ് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നമ്മൾ മൊത്തം കൊടുക്കണം അങ്ങനെയുള്ള സ്റ്റോക്ക് ഇത് മൊത്തമായിട്ട് ഷെയർ വാങ്ങാൻ പറ്റുള്ളൂ ഇനി അതല്ല ഇവിടെ ആണെന്നുണ്ടെങ്കിലും അമ്പതാണ് ആയിട്ട് വാങ്ങാൻ പറ്റുള്ളൂ അമ്പത് ഇൻറ്റു ഇരുന്നൂറ്റമ്പത് ആ അത്രയും രൂപ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തമായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ അത് മൊത്തം കാശുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ നമുക്ക് ഒരു വിചാരമുണ്ട് ഒരു ഒരു മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ പൈസ ഏകദേശം ഒരു മൂവായിരം രൂപ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് മൂവായിരം രൂപ ഉള്ള ഏതാണോ കോൺട്രാക്ട് ആ കോൺട്രാക്റ്റ് നമുക്ക് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് മൂവായിരം രൂപ കോൺട്രാക്റ്റ് വാങ്ങണമെങ്കിൽ എത്ര വേണം നമ്മുടെ അടുത്ത് മൊത്തമായിട്ട് വേണമെങ്കിൽ ഇത്രയും രൂപ നമ്മുടെ അടുത്ത് കയ്യിൽ വേണം ഈ കാശ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനു പകരം നമുക്ക് എന്ത് ചെയ്യാം ഒരു ടോക്കൺ മണി പോലെ പ്രീമിയം കൊടുക്കുക ഇപ്പം ഈ പറഞ്ഞ മൂവായിരം രൂപയുടെ പ്രൈസ് എത്തും എന്നുള്ള ഒരു ആ സംശയമുള്ള ഒരു കോൺട്രാക്റ്റിലാണ് നമ്മൾ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്രീമിയം എത്ര രൂപ വേണം അത് നമ്മൾ കൊടുക്കണം അപ്പോൾ അത് പ്രീമിയം ഒക്കെ എത്രയാണെന്ന് അവിടെ തെറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊരു നാൽപ്പത് രൂപയ്ക്കാണ് ഏകദേശം അടുത്ത മാസത്തേക്കുള്ള കോൺട്രാക്റ്റ് അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു മുപ്പത് മുപ്പത് ദിവസമുണ്ട് ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ നാൽപ്പത് രൂപ വെച്ചിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇരുന്നൂറ്റമ്പെണ്ണം വാങ്ങണമല്ലോ അപ്പോൾ ഏകദേശം നമ്മൾ പതിനായിരം രൂപ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ കൊടുക്കണം ഈ പതിനായിരം രൂപ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രൈസ് ഇരിക്കുന്നത്രമാണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം എന്നുള്ള രീതിയിലാണ് നമ്മൾക്ക് നിൽക്കുന്നത് ഈ പ്രൈസിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എക്സ്പെക്ടേഷൻ മൂവായിരത്തെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഇരുന്നൂറ്റമ്പത് ക്വാണ്ടിറ്റിയുള്ള ലോട്ട് വാങ്ങി ഏകദേശം നമ്മൾ പതിനായിരം രൂപ നമ്മളതിൽ നിക്ഷേപിച്ചു നമുക്കിവിടെ വേണ്ടത് ഇതിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണ് താഴേക്ക് പോകണമെങ്കിൽ നഷ്ടമാണ് അപ്പോൾ മുകളിലേക്കും താഴേക്കും പോകണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് പോകാൻ നമുക്ക് ഏത് പോയിൻ്റിലുണ്ടെങ്കിലും വിൽക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് താഴേക്ക് പോകണമെങ്കിൽ നമുക്ക് അത്രയും ഇനി താഴേക്ക് പിന്നെയും പോകും നമുക്ക് വേണമെന്ന് നിൽക്കണമെങ്കിൽ വേണ്ടതെന്ന് നിൽക്കുന്ന ഓപ്ഷൻ ഉണ്ട് ഇനി അതല്ല ഒരു വീക്കിനുള്ളിൽ അപ്പോൾ നമ്മുടെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഇത് മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഭീമമായിട്ട് ലാഭം ഉണ്ടാവും കാരണം നമ്മൾ വിചാരിക്കുന്ന മൂവായിരം രൂപയിലേക്ക് ഒരു മാസത്തിനുള്ളിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നാൽപ്പത് രൂപ എന്നുള്ളത് നമ്മൾ ഏകദേശം നൂറ് രൂപയ്ക്ക് അടുത്ത് ഓരോ ഇതിന് ഓരോ ടൈമിനുള്ള ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ വരും പക്ഷെ എന്നാലും ഈ ഒരു റേഞ്ചിൽ ആണെങ്കിൽ നൂറ് രൂപയ്ക്ക് എത്തും അപ്പോൾ എന്ന് വെച്ചാൽ ഇത് നൂറ് രൂപയ്ക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്തത് തന്നെ ഏകദേശം ഇതൊരു അറുപത് രൂപ നമുക്കവിടെ കൂടി അറുപത് ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം പതിനയ്യായിരം രൂപ നമുക്ക് ലാഭമായിട്ട് തന്നെ വന്നു അപ്പോൾ ഇതൊരു ഒരു പതിനായിരം രൂപ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ നമുക്കിവിടെ ലാഭമായിട്ട് കിട്ടിയിടും ഇതാണ് ശരിക്കും പറഞ്ഞാൽ കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും പറയാനായിട്ട് നല്ല ഈസിയാണ് പക്ഷേ നമുക്ക് പ്രൈസ് മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുമോ ഈ പർട്ടിക്കുലർ വൺ മന്തിനുള്ളിൽ എന്നുള്ളതിനെ പറഞ്ഞാൽ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് തുടങ്ങാം ഇതാണ് ഓപ്ഷൻസിൽ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ നമ്മൾ പറഞ്ഞു നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് പ്രൈസ് മുകളിലേക്ക് പോകും എന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് പ്രൈസ് മുകളിലേക്ക് പോകും എന്നൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞ് വാങ്ങാം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബൈ ചെയ്യാനുള്ള റൈറ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നത് ഇത് ബൈ ചെയ്യാനുള്ള റൈറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത് ഓക്കെ ഇനി അതല്ല നമുക്ക് നമ്മുടെ എക്സ്പെക്ടേഷൻ വെച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി എണ്ണൂറിലേക്ക് എത്തുന്നു ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് സെല്ല് ചെയ്യാനുള്ള റൈറ്റ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അതിനെ പുട്ട് ഓപ്ഷൻ എന്ന് പറയും അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്നത് സെല്ല് ചെയ്യാനുള്ള റൈറ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ നമ്മൾക്ക് ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്തിട്ട് അത് മുകളിലേക്ക് പോകാനാണോ താഴേക്ക് പോകാനാണോ ചാൻസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഈ പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൽ നമുക്ക് കുറച്ച് പൈസ പ്രീമിയം കൊടുത്തിട്ട് നമുക്കിത് എൻറ്റർ ചെയ്യാനായിട്ട് പറ്റും ഇത് എൻറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്കാണ് പോകാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കോൾ ഓപ്ഷൻ വാങ്ങാം താഴേക്കാണ് പോകാൻ ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പുട്ട് ഓപ്ഷൻ വാങ്ങാം ഇതിൻ്റെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം കൃത്യമായിട്ട് പ്രൈസ് ഫ്ലക്ച്വേഷൻ നമ്മൾ നോക്കണം നമുക്കറിയണം എപ്പോൾ അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം എപ്പോൾ ഇനി നഷ്ടം എത്തിലേക്കാണ് പോകണമെങ്കിൽ ഏത് സ്റ്റോപ്പ് ലോസിൽ നമുക്ക് അതിൽ നിന്ന് എക്സിറ്റ് ആവണം എന്നുള്ളത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ പുട്ടും കോളും ബൈങ് എന്നൊക്കെ പുട്ട് കോൾ സെല്ലിംഗ് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നത്തെ വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം അപ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കുന്ന ഒരു ഒരു ക്വസ്റ്റ്യനാണ് ഞങ്ങൾ ഓപ്ഷൻ എന്താണ് ഓപ്ഷൻസിൽ എന്താണ് പുട്ട് ഓപ്ഷൻ കോൾ ഓപ്ഷൻ അതിൻ്റെ ഒരു ആൻസർ മാത്രമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കയ്യിൽ ഒരു ചെറിയൊരു പൈസ ഉണ്ട് നമുക്കൊരു വലിയ ക്വാണ്ടിറ്റി കുറച്ച് ഷെയർ ഷെയറേണ്ടത് നമുക്ക് എൻട്രി ചെയ്യാനുള്ള കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റും ആ കോൺട്രാക്റ്റിൻ്റെ പിരീഡ് ഏകദേശം ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമോ ആയിരിക്കും അതിനുള്ളിൽ നമ്മൾ വിചാരിക്കുന്ന പ്രൈസ് ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ഇട്ടേക്കുന്ന പൈസ ചിലപ്പോൾ സീറോ വരെയും ആവും സീറോ ആവും നമ്മൾ വിചാരിക്കുന്ന ഡയറക്ഷനിലേക്ക് പോയില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റിസ്ക് നമുക്ക് എടുക്കാനുള്ള ഒരു ശേഷിയുണ്ടോ ഈ ഒരു തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏർപ്പെടാനുള്ള നോളജ് ഉണ്ടോ ഇത് പഠിക്കാനുള്ള ടൈമുണ്ടോ അങ്ങനെയാണെങ്കിൽ എപ്പോഴും കോൾ കോളോ പുട്ടോ ഓപ്ഷൻസിൽ നമുക്ക് ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞത് നമുക്ക് ഒരു കാര്യമാണ് അതല്ലെങ്കിൽ ഇതിന് റിസ്ക് ഉണ്ട് അപ്പോൾ ഇപ്പോഴും ഡെറിവേറ്റീവ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ മാർക്കറ്റിൻ്റെ റിസ്ക് മനസ്സിലാക്കാം ഇതിന് നോളജ് ഉണ്ടാക്കിയെടുക്കാം അതിലൊരു സമയം ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ട്രേഡ് ചെയ്യാൻ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കോൾ ആൻഡ് കോളിൽ ട്രേഡ് ചെയ്യാൻ കോ പുട്ട് ഓപ്ഷൻ അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ ഓപ്ഷൻ എന്താണെന്നും അതിനുള്ള സാധ്യതകൾ എന്താണെന്നുള്ളതിനുള്ള ഒരു ഒരു ക്ലിയർ ഐഡിയ കിട്ടിയെന്നു ആയിരിക്കുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിക്കാം ഈ നമ്പർ താഴെ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ പറയാം ഇനി അടുത്ത ഏതൊക്കെ രീതിയിലുള്ള വീഡിയോ ആണ് വേണ്ടതെന്നുള്ള കമൻറ്റും പറയാം ട്രൈ ചെയ്യാം അത് ചെയ്യാനായിട്ട് അപ്പോൾ അടുത്ത ഒരു വീഡിയോ കേട്ടോ അടുത്ത എപ്പിസോഡിൽ ഇനി കാണാം താങ്ക് സോ മച്ച്